ഏവർക്കും വില്ലേ വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാർ സീരീസിൻ്റെ അവസാന എപ്പിസോഡാണ്. നമ്മൾ പോകുന്നത് കുളമാവ് ടൗൺ, അതുപോലെ തന്നെ നമ്മൾ മുത്തിരുണ്ടയാർ എന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമുക്ക് നേരെ അവിടുത്തെ കാഴ്ചയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് വടക്കേപ്പുഴ ചെക്ക് ഡാമിന് സമീപത്തു നിന്നാണ്. കുളമാവ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ നേരെ എതിർവശത്താണ് ചെക്ക് ഡാം. ചെക്ക് ഡാമിന് സമീപത്തുള്ള വഴിയിലൂടെയാണ് നമ്മൾ കുളമാവ് ടൗണിലേക്കൊക്കെ പോകുന്നത്. വടക്കേപ്പുഴ ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കുളമാവ് ഡാമിലേക്കാണ് മാറ്റുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വടക്കേപ്പുഴയിൽ ഉടനെ തന്നെ ടൂറിസത്തിൻ്റെ സദ്യ മനസ്സിലാക്കി കുട്ടവഞ്ചിയും അതുപോലെ കയാക്കിംഗ് ഒക്കെ ആരംഭിക്കുന്നതാണ്. അങ്ങനെയാണ് കുളമാവിൻ്റെയും അതുപോലെ അറക്കുളം പഞ്ചായത്തിൻ്റെ ടൂറിസത്തിൻ്റെ മുതൽക്കൂട്ടായിരിക്കും. നമ്മളങ്ങനെ പോത്തുപുറ്റത്തിനും അതുപോലെ കുളമാവ് ടൗണിലേക്കും പോകുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് തേയിലക്കൃഷി ഇതൊക്കെ കാഴ്ചയൊക്കെ കാണാൻ സാധിക്കും. ഗതകാല സ്മരണകൾ ഉയർത്തിക്കൊണ്ട് പഴയ കോട്ടേഴ്സുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കുളമാവിലെ ജനങ്ങൾ പൊതുവെ കൃഷിക്കാരാണ്. ഇവിടെ തേയിലയും ഏലവും നെല്ലും പച്ചക്കറികളായ പയർ പാവയ്ക്ക തുടങ്ങിയും കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ കാലുവേടത്തിലും മിടുക്കന്മാരാണ് ഇവിടുത്തെ കർഷകർ. അറക്കുളം പഞ്ചായത്തിലെ നാലാം വാർഡിലാണ് കുളമാവും മുത്തിരുണ്ടയാറൊക്കെ സ്ഥിതി ചെയ്യുന്നത്. കുളമാവിന് പോകുന്ന വഴിക്ക് കൃഷിയിടത്തിലെ കാഴ്ചകളും റോഡിലെ വിവിധ തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായൊരു ഗ്രാമമാണ് നമ്മുടെ കുളമാവ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുളമാവിന് വർഷങ്ങളുടെ ചരിത്രമുള്ളൊരു സ്ഥലം കൂടിയാണ്. ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം കൃഷിയിടങ്ങളുണ്ട്. അപ്പം നമ്മൾ ആ കൃഷിയിടത്തിൻ്റെ കാഴ്ചകളെ കണ്ടുകൊണ്ടൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് പോത്തുമറ്റം പോകുന്ന വഴിക്കാണ്. പോത്തുമറ്റത്തെക്കുറിച്ച് പറയുന്ന ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് 5 പേരുടെ മരത്തിൻ്റെ ആക്കിയ ഒരു ചെക്ക് ഡാം അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വാർത്തയാണ് നിങ്ങൾ ഈ കാണുന്നത്. ശക്തമായ മഴയിലാണ് ചെക്ക് ഡാം ഒലിച്ചു പോയത്. ഒരു കുടുംബത്തിൽ 5 പേര് മരിച്ചു. കൂടാതെ 2 വീടുകളും കൃഷിസ്ഥലങ്ങളൊക്കെ നശിക്കുകയും ചെയ്ത സംഭവങ്ങൾ അന്നുണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ നമുക്ക് ഇടയ്ക്കൊക്കെ വീടുകൾ കാണാം. കൂടുതലും കൃഷിസ്ഥലങ്ങളാണ്. കുളമാവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീടുകളെല്ലാം കൂടുതൽ കാണുന്ന കൃഷിസ്ഥലങ്ങളാണ്. വിവിധ തരത്തിലുള്ള കൃഷികൾ ഇവിടെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഹൈറേഞ്ചിലെ കാലാവസ്ഥയാണ് കുളമാവിനും മുത്തിരുണ്ടാറിനുള്ളത്. ചില സമയങ്ങളിൽ നല്ല മഞ്ഞും അതുപോലെ നല്ല തണുപ്പുമാണ് ഇവിടെ. അപ്പോൾ നമ്മളങ്ങനെ പോത്തുമറ്റത്തിലേക്ക് ഒന്ന് വഴിയിലൂടെ പോയി സഞ്ചരിച്ച് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ കുളമാവ് ടൗണിൽ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് പല സ്ഥലത്തും കൃഷിയിടങ്ങൾ ഇങ്ങനെ നല്ല പച്ചപ്പാടിരിക്കുന്ന കാഴ്ച കാണാം. അതുപോലെ തന്നെ നമ്മളിവിടെ ഇതിനു മുമ്പ് ഒരു വീഡിയോ എടുക്കാൻ വന്നിരുന്നു. ഇവിടുത്തെ ഒരു നെൽകൃഷി കൊയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വന്നിരുന്നു. അതുപോലെ ഇവിടുത്തെ റോഡുകളൊക്കെ ചില സ്ഥലത്തൊക്കെ പരിതാപകരമാണ്. ഇവിടെ നെൽകൃഷിയും അതുപോലെ പയർ കൃഷിയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ പച്ചക്കറി കൃഷിയുടെ സീസണില്ലാത്തതുകൊണ്ട് പല കൃഷിയിടങ്ങളും ശൂന്യമായിട്ടാണ് കിടക്കുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് കുളമാവ്. 50 വർഷങ്ങൾക്ക് മുമ്പ് ജനവീഡമായ ഒരു സ്ഥലമായിരുന്നു ഇത്. വെള്ളത്തിലേക്ക് മറിഞ്ഞുപോയ വൈരമണി ഗ്രാമം ഈ കുളമാവിന് സമീപത്താണ്. 2000 കുടുംബങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. പള്ളിയും സ്കൂളുകളും അതുപോലെ വീടുകളും കടയൊക്കെയുള്ള വലിയൊരു പട്ടണമായിരുന്നു അവിടെ. ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് കുറഞ്ഞ് 15% ആകുമ്പോൾ വൈരമണി ഗ്രാമം ഉയർന്നു വരാറുണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തോലിക്ക ദേവാലയം ഇങ്ങോട്ടാണ് ഈ കാണുന്ന സ്ഥലത്തേക്കാണ് മരിസ്ഥാപിച്ചത്. ഇപ്പോഴിതിൻ്റെ പേര് സെൻറ്റ് മേരീസ് ചർച്ച് എന്നാണ്. പാലാരിവിതരുടെ കീഴിലാണ് ഈ ചർച്ച് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സമയത്ത് ഇങ്ങോട്ട് മരിസ്ഥാപിച്ചതാണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ജനകീയാരോഗ്യ കേന്ദ്രവും എൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു അംഗൻവാടിയും കാണാൻ സാധിക്കും. നമ്മളിപ്പോഴും യാത്ര ചെയ്യുന്ന വഴി കലങ്കമ്പഴ്ത്തി പോകുന്ന റോഡാണ്. 2021 ലിജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചുരുളി സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരിച്ചത് കലങ്കമ്പഴ്ത്തിയിലായിരുന്നു. നമ്മൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു പോരുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് കുളമാവ് ടൗണിലേക്കാണ്. പോകുന്ന വഴിക്ക് നമുക്കിവിടുത്തെ റേഷൻ കടയൊക്കെ കാണാൻ സാധിക്കും. പോകുന്ന വഴി ഇരു സൈഡുകളിലും മരങ്ങളും അതുപോലെ വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് തൊട്ടടുത്ത സമീപത്തായിട്ടാണ് ഇവിടെയുള്ള ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അയ്യപ്പസ്വാമി ക്ഷേത്രമാണ് ഇവിടെ തൊട്ടടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രം. കുളമാവിലെ ജനങ്ങളിലെ ആരാധനപരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചാണ്. അതുപോലെ തന്നെ ഇതിന് സമീപത്തായിട്ട് തന്നെ നമുക്കൊരു ഒരു മുസ്ലിം പള്ളി കാണാൻ സാധിക്കും. മുഹായിദ്ദീൻ ജുമാ മസ്ജിദാണ് അതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ക്രിസ്ത്യൻ പള്ളിയും മുസിയസൈ പള്ളിയും അതുപോലെ മുസ്ലിം പള്ളിയും ക്ഷേത്രവും എല്ലാം കൂടെ അടങ്ങിയൊരു വലിയൊരു സ്ഥലമാണ് നമ്മുടെ കുളമാവ് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ കുളമാവ് ടൗൺ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് കുറേ കടകളൊക്കെ കാണാൻ സാധിക്കും. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയൊക്കെ ജനവിടമായ സ്ഥലമായതുകൊണ്ട് ധാരാളം ആൾക്കാരാണ് ഈ വഴിക്കൊക്കെ വന്നുകൊണ്ടിരുന്നത്. കുളമാവ് ഡാമിൻ്റെ നിർമ്മാണ വേളയിൽ കുളമാവായിരുന്നു ഏറ്റവും വലിയ പട്ടണം. ഈ സ്ഥലം ഇടുക്കി പോലും അത്ര ഇല്ലായിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് കുളമാവ് വലിയൊരു പട്ടണമായിരുന്നു. സിനിമാ തിയേറ്ററുകളും അതുപോലെ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അന്ന് ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുളമാവ് ടൗൺ ഉറങ്ങിയ മട്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ കുളമാവ് ടൗണിൽ എത്തിയിരിക്കുകയാണ്. പല കടമുറികളും ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. കുളമാവ് ഡാമിൻ്റെ നിർമ്മാണ വേളയിൽ ഇവിടെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വെടിവെപ്പുകൾ ഉണ്ടായിട്ട് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ
അങ്ങനെയൊക്കെയുള്ള ഒരു മണ്ണുകൂടിയാണ് നമ്മുടെ കുളമാവ്. ഈ കാണുന്ന കുളമാവിലെ സെന്റ് പോൾ സിഎസ്ഐ ചർച്ചാണ്. നമ്മളങ്ങനെ കുളമാവിലെ കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള IGP LP സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. 1966 കുളമാവിലെ ഈ സ്കൂൾ സ്ഥാപിച്ചത്. അന്ന് ഡാമിൻ്റെ നിർമ്മാണ വേളയിൽ ഇവിടെ വരുന്ന തൊഴിലാളികളെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി സ്ഥാപിച്ചതാണ് ഈ സ്കൂള്. നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മറ്റൊരു സ്കൂളും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതും IGP സ്കൂളാണ്. 10th class ഒരു വിദ്യാഭ്യാസം നമുക്ക് അവിടെ ലഭ്യമാണ്. ഫ്രണ്ട്സ്, ഈ കാണുന്നത് വടക്കേപ്പുഴ ഡൈവേർഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പൈപ്പുകളാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച സ്കൂൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന സ്കൂളിലാണ് 10th class വരെയുള്ള വിദ്യാഭ്യാസം നമുക്ക് കിട്ടുന്നത്. IHEP GHS കുളമാവ് എന്നാണ് ഈ സ്കൂളിൻ്റെ പേര്. സ്കൂളിന് മുമ്പിലായിട്ട് ഒരു ഗേറ്റും അതുപോലെ ഒരു എംബ്ലമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് IGP GHS കുളമാവ്. വളരെ മനോഹരമായ ഒരു സ്കൂളാണ്. നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമുക്ക് അങ്ങോട്ട് പോകുന്നില്ല. ഫ്രണ്ട്സ്, നമ്മളെ സ്കൂളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് റീക്രിയേഷൻ ക്ലബ്ബൊക്കെ കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഉടനെ തന്നെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലെത്തും. ഇടുക്കിയിൽ നിന്ന് വരുന്ന ബസ്സുകൾ, അതുപോലെ തൊടുപുഴയിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകൾ ഈ സ്റ്റാൻഡിൽ കയറിയാണ് പോകുന്നത്. ഇനി നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടെയുള്ള ഒരു മനോഹരമായ ഒരു കാഴ്ചകളെ കാണിക്കാൻ പോവുകയാണ്. മുൻപ് സൂചിപ്പിച്ച് വടക്കേപ്പുഴ ഡൈവേർഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ചകളെ കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. ഇതാണ് വളരെ മനോഹരമായ കാഴ്ച. വടക്കേപ്പുഴയിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് ജലം പമ്പ് ചെയ്ത് ഈ കാണുന്ന സ്ഥലത്തേക്കാണ് വെള്ളം ഒഴുക്കി വിടുന്നത്. ഇവിടെ നിന്ന് തൊട്ട് താഴ്ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ കുളമാവു ഡാം. ഇതുപോലെ തന്നെ പദ്ധതികൾ ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഈ കാണുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കുളമാവിൽ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ട് അറക്കുളത്ത് പ്രവർത്തിക്കുന്ന ആസ്കോ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞൊരു പഴയൊരു ഫീലാണ് നമുക്ക് കിട്ടാൻ കാണാൻ സാധിക്കുന്നത്. നമ്മളങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് നമ്മൾ മെയിൻ റോഡിലൂടെ പ്രവേശിച്ചിരിക്കുകയാണ്. മെയിൻ റോഡിൽ എത്തിയപ്പോഴേക്കും നമ്മളെ കാണാൻ സാധിക്കുന്ന കുറേ കെട്ടിടങ്ങളും കടകളൊക്കെയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് മുത്തിയൂരുണ്ടയാറിലേക്കാണ്. മുത്തിയൂരുണ്ടയാറിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് നവോദയ വിദ്യാലയത്തിൻ്റെ ഒരു പ്രവേശന കവാടമൊക്കെ കാണാൻ സാധിക്കും. എൻ്റെ സമീപത്തായിട്ട് നവോദയ വിദ്യാലയത്തിൻ്റെ തന്നെ സ്കൂൾ ഗ്രൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ വലിയൊരു ഗ്രൗണ്ടാണത്. നമ്മളവിടെ നിന്ന് വീണ്ടും പോരുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ചില ക്വാർട്ടേഴ്സുകളൊക്കെ കാണാൻ സാധിക്കും. ചില ഡിപ്പാർട്ട്മെൻ്റ് ക്വാർട്ടേഴ്സുകളാണത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ചില കടകളൊക്കെ കാണാൻ സാധിക്കും വളവിലൊക്കെ. അതുകൂടാതെ വൈരമണി എന്ന പേര് അനർത്ഥമാക്കിക്കൊണ്ടൊരു ഫോറസ്റ്റ് ഓഫീസ് മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് അവിടെ പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നേരെ ഡാമിൻ്റെ സൈഡിൽ തിരികുകയാണ്. ഈ കാണുന്നത് ഈ ഡാമിൽ നിന്നുള്ളൊരു എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഡാം വ്യൂ പോയിൻ്റ് ആണ്. ധാരാളം ആൾക്കാർ ഇവിടെ നിർത്തി ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ബസ്സുകളൊക്കെ അങ്ങ് പോകുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. ഡാമിൻ്റെ മുകളിൽ കൂടെയൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. ഈ കാണുന്നതാണ് ഡാം വ്യൂ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ കാഴ്ചകൾ കാണാം. ഈ തവണ വെള്ളം കുറവായതുകൊണ്ട് മൊട്ടക്കുന്നുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലായിട്ടൊക്കെ ധാരാളം മൊട്ടക്കുന്നുകൾ രൂപപ്പെട്ട കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷമൊക്കെ സമയത്തൊക്കെ നിറഞ്ഞു തുളുമ്പിരിക്കുന്ന ഒരു ഡാമായിരുന്നു നമ്മുടെ കുളമാവു ഡാമൊക്കെ. ഈ വർഷം മഴ കുറവായതുകൊണ്ട് വെള്ളം കുറവാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന വഴി മുത്തിയൂരുണ്ടയാറിലേക്കാണ് ചേരുന്നത്. മുത്തിയൂരുണ്ടയാറിൻ്റെ അവസാനത്തേക്കാണ് ഈ വഴി എത്തിച്ചേരുന്നത്. അതുകൂടാതെ നമ്മൾ മറ്റൊരു വഴിക്കാണ് മുത്തിയൂരുണ്ടയാറിലേക്ക് പോകുന്നത്. അതുകൂടാതെ ഇവിടെ ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഉണ്ടായപ്പോൾ വളരെ ഫേമസ് ആയൊരു സ്ഥലം കൂടിയാണിത്. അഡ്വക്കേറ്റ് റസൽ ജോയി സാറൊക്കെ അവിടെ വന്നാണ് ഇതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തത്. അവിടെ നമ്മൾ നേരെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ഇവിടെ നമ്മൾ കുറച്ച് മുന്നോട്ട് സഞ്ചരിക്കുക, നമുക്കിവിടെ ഒരു ക്ഷേത്രം കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം ആലമൂട് ശ്രീ ദുർഗ ശ്രീ പാർവതി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് അല്പം സഞ്ചരിച്ചാൽ നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ആ ക്ഷേത്രവും പിന്നിട്ട് നമ്മൾ യാത്ര തുടരുകയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മുത്തിയൂരുണ്ടയാറിലെത്തി. മുത്തിയൂരുണ്ടയാറെന്ന് കേൾക്കുമ്പോൾ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത് പിള്ളച്ചൻ്റെ കടയാണ്. ഈ തൊട്ടടുത്തായിട്ട് കാണുന്നതാണ് പിള്ളച്ചൻ്റെ കട. മഹാശാർ മമ്മൂട്ടി അടക്കം നിരവധി പേർ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. യൂട്യൂബിലൊക്കെ വൈറലാണ് ഈ കട. അങ്ങനെ നമ്മൾ പിള്ളച്ചൻ്റെ കടയുടെ സമീപത്തോടെ കാണുന്ന വഴിയിലൂടെ താഴ്ത്തിറങ്ങി പോവുകയാണ്. ഈ വഴിക്കാണ് മുത്തിയൂരുണ്ടയാർ അഥവാ ലോവർ കുളമാവ്. അങ്ങനെ രണ്ട് പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ചെങ്കുത്തായി ഇറക്കങ്ങളാണ് കൂടുതലും. അപ്പോൾ നമ്മൾ ആ ഇറക്കമൊക്കെ ഇറങ്ങി താഴോട്ട് പോവുകയാണ്. ഈ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അത്ര ഇറക്കം തോന്നുമെങ്കിലും വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഫീല് മനസ്സിലാകും. നമുക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഡാമിൻ്റെ ഒക്കെ ഒരു കാഴ്ചയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് മുത്തിയൂരുണ്ടയാർ. കുളമാവു ഡാം കമ്മീഷൻ ചെയ്തപ്പോഴേക്കും അവിടെയുള്ള ജനങ്ങളെ കുറച്ച് പേർക്ക് ഇങ്ങോട്ടാണ് മാറ്റി പാർപ്പിച്ചത്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെയും അതുപോലെ കോട്ടയം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെ പല സ്ഥലത്തേക്കും ഇവിടെ നിന്ന് വൈരമണി എന്ന ആൾക്കാർ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മുത്തിയൂരുണ്ടയാറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇരു സൈഡുകളിലും മരങ്ങളും വീടുകളൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളൊരു വളവിലെത്തിയിരിക്കുകയാണ്. ഈ വളവും കഴിഞ്ഞിട്ട് വേണം നമുക്ക് താഴേക്ക് എത്തിച്ചേരാനായിട്ട്. താഴെ ഒരു ക്രിസ്ത്യൻ ദേവാലയമുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ മുത്തിയൂരുണ്ടയാറിലേക്ക് പോകുന്ന വഴിക്ക് ഇരു സൈഡുകളിലും വീടുകളും കൃഷി സ്ഥലങ്ങളും കാണാൻ സാധിക്കും. പ്രധാനമന്ത്രി റോഡ് പദ്ധതി പ്രകാരം വഴി കഴിപ്പിച്ചതാണ് ഈ കാണുന്ന റോഡ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടടുത്തായിട്ട് കൃഷിയിടങ്ങളും ചില കടമുറികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. പല ആൾക്കാരും മുത്തിയൂരുണ്ടയാറ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് സഞ്ചരിച്ചിട്ട് പോലും കാണുകയില്ല.
അപ്പോൾ അവർക്ക് ഇത് കാണാനുള്ള അവസരം എന്നാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ആൾക്കാർ പണ്ട് ജീവിച്ച് ഇവിടെ നിന്നൊക്കെ സ്ഥലം മാറിപ്പോയവരുണ്ടാവും, അവർക്കൊക്കെ ഒരു കാഴ്ച എന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മുത്തിരണ്ടയിലെ കത്തോലിക്ക ദേവാലയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇടുക്കി രൂപതകയിലാണ് ഈ വളരെ മനോഹരമായ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ദേവാലയം പിന്നിട്ട് മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. മുത്തിരണ്ടയിലെ ക്രിസ്ത്യൻ പള്ളി വരെ ഞാനും വന്നിട്ടുള്ളൂ, എനിക്കും ഈ കാഴ്ച പുതുമയാണ്. അപ്പോൾ അവിടെ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ചെറിയ വഴിയാണ്, പോകുന്ന വഴിക്ക് ചെറിയ ഹെയർ പിന്നുകളൊക്കെ കാണാൻ സാധിക്കും. വളവും തിരിവും ഇറക്കമുള്ള വഴികളാണ് ഇവിടെയുള്ളത്. അപ്പോഴങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, പോകുന്ന വഴിക്ക് വീടുകളൊക്കെ കാണാൻ സാധിക്കും. ശരിക്കും ഈ പോകുന്ന വഴി ചെന്ന് അവസാനിക്കുന്ന ഒരു കുരിശുപള്ളിയിലാണ്, ഈ നമ്മളിപ്പോൾ കണ്ട ക്രിസ്ത്യൻ പള്ളിയുടെ കുരിശുപള്ളിയിലാണ് ആ വഴി അവസാനിക്കുന്നത്. അവിടെ വരെ ടാറിങ്ങുള്ളൂ, അവിടെ നമുക്ക് നാളിയാനിയൊക്കെ പോകാൻ സാധിക്കും, നടപ്പ് വഴിയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇറക്കങ്ങളും വളവുകളൊക്കെ ഉള്ള വഴിയാണ്. ഇനി ഇവിടെ നിന്ന് ഈ പ്രദേശത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മേളുള്ളൂ ആ കുരിശുപള്ളിയിലേക്ക്. പോകുന്ന വഴിക്ക് നമുക്ക് ഈ മലയിഞ്ചി കൃഷിയൊക്കെ എന്ന കാഴ്ചകളും അതുപോലെ പലതരം കൃഷിയൊക്കെ കാണാൻ സാധിക്കും. നമുക്കൊരു വളവുകളൊക്കെ ഒത്തിരി ഉണ്ട്. അതുപോലെ ഇവിടെ ചെറിയ കുളങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പോകുന്ന വഴിക്ക് നമുക്കൊരു കുളമൊക്കെ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ റോഡ് തീരുന്നതിലേക്ക്. അപ്പോൾ നമ്മളങ്ങനെ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവുകയാണ്. എൻ്റെ കൂടെയുള്ള മാനുവലിനൊക്കെ ഈ കാഴ്ച പുതുമയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഈ വഴിക്ക് വന്നിരിക്കുന്നത്. അപ്പോഴുണ്ടോ ഞാൻ പറഞ്ഞ കുളമൊക്കെ ഇവിടെയുണ്ട്. അപ്പോഴിങ്ങ് ദൂരെയായിട്ട് നമുക്ക് മലകളുടെ കാഴ്ചയൊക്കെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ മുത്തിരണ്ടയാറിലെ റോഡ് അവസാനിക്കുന്ന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന കുരിശുപള്ളി അല്ലെങ്കിൽ സമയം നമ്മൾ കണ്ട വഴിയും അവസാനിക്കുന്നത് ഇവിടെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ കുളമാവിലെയും മുത്തിരണ്ടയാറിലെയും കാഴ്ചകളും വിശേഷങ്ങളും. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ സീരീസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.